നമസ്കാരം. ഇന്ന് നമ്മൾ ഓണസദ്യയിലെ കിച്ചടി, അതായത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിച്ചടിയാണ് കാണിക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കനകാപ്പിലെ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ്. അപ്പോൾ നമുക്ക് കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത, ഒരു പാകത്തിന് പുളിയുള്ള തൈര് ഒരു കപ്പ് വേണം. തേങ്ങ അരയ്ക്കാനുള്ളത്, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കടുക്, ഉപ്പ്, കറിവേപ്പില, ബീറ്റ്റൂട്ട്, പിന്നെ വറുത്തിടുമ്പോഴുള്ള വെളിച്ചെണ്ണ. ഓക്കെ, അപ്പോൾ നമുക്കാദ്യം ഈ ബീറ്റ്റൂട്ട് തൊണ്ടി കളഞ്ഞ് എടുക്കാം. ബീറ്റ്റൂട്ട് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ബീറ്റ്റൂട്ട് നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിയുകയോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചോപ്പ് ചെയ്തെടുക്കാനാണ് പോണത്. തീരെ ചെറിയ കഷ്ണമായിട്ട്, ഒത്തിരി വലുതായിട്ടുണ്ട്. ചിലർ അരച്ചെടുത്തിട്ടും ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ചെറിയ ചെറിയ തരിയായിട്ട് കിടന്നോളും, കഷ്ണങ്ങളായിട്ട്. നമ്മൾ ചോപ്പിലേക്ക് ഇട്ടു ത് ചോപ്പ് ചെയ്തെടുക്കാം. കണ്ട, ഇത് പാകത്തിന് ചെറിയ 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 ക്രിസ്റ്റൽ പോലെ അത് കിട്ടിയിരിക്കുന്നതുണ്ട്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ, ഞാൻ പറഞ്ഞല്ലോ, പൾസ് മോഡലിട്ട് പതുക്കെ പതുക്കെ ചുരണ്ടെടുത്താൽ, പിന്നെ ചുരണ്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഇതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കിച്ചടി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇടാം. വളരെ ചെറിയ കഷ്ണമായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചത് ആദ്യം വേവിക്കുകയാണ് വേണ്ടത്. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളിവിടെ ബീറ്റ്റൂട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുള്ളത് അരയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരയണം. അപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗം അരഞ്ഞു കഴിയുമ്പോൾ നമുക്ക്, മുക്കാൽ ഭാഗം അരഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ കടുക്, ഒരു ടീസ്പൂൺ കടുക് നമ്മളിതിനകത്തിട്ടും കൂടെ അരച്ച് ലാസ്റ്റ് വാരിയെടുക്കണം. നമ്മൾ തേങ്ങയും തൈര് കടുകും എല്ലാം കൂടെ അരച്ച് ഇതാ കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഇതാ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് ചിലവരിതിങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയും, പക്ഷേ കുറച്ച് കളർ കൂടുതലാണ് ഉണ്ടാവുന്നുള്ളൂ പിഴിഞ്ഞില്ലെങ്കിൽ. അത് പിഴിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണം വെന്തിട്ടുണ്ടോയെന്ന് നോക്കുക. അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തിട്ട് നമ്മൾ പുളിയും ഉപ്പും പാകത്തിനുണ്ടോയെന്ന് നോക്കണേ. ഞാൻ കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. കുറച്ചാണ് ഞാൻ അരയ്ക്കാൻ എടുത്തുള്ളൂ. അപ്പോൾ തൈര് അവരോരെടുക്കുന്ന പുളിയുടെ അനുസരിച്ച് ചേർക്കണം. ഒരു കുറച്ച് പുളിയൊക്കെയാണ് ഞാൻ എടുത്ത അളവ് മതി. കൂടുതൽ പുളിയുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. ഈ സമയത്ത് നമ്മൾ പുളി കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തൈര് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഞാൻ അപ്പോൾ നമ്മുടെ കിച്ചടി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് എത്ര കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന ഒരു കിച്ചടിയാണിത്. ഇത് നമ്മൾ പാവയ്ക്കും വെണ്ടയ്ക്കും ഒക്കെ ചെയ്യുന്നതിലും എളുപ്പം ആണെന്ന് മാത്രം. അതുകൊണ്ട് ഇത് എല്ലാവരും തന്നെ എളുപ്പമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികളെല്ലാം ചെയ്യുന്നത് ഈ ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. ഓക്കെ, അപ്പോൾ കിച്ചടി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇത് ഇരിക്കുംതോറും നമുക്ക് പുളി വരും, തൈരാണല്ലോ. നമുക്ക് വറുത്തിടാനായിട്ട് ഒരു പാത്രം വയ്ക്കാം.
ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ കറിവേപ്പില ഇടാം. നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം അതേ നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടി.